എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് ഏത് പ്രായക്കാർക്കും ഏത് അസുഖം ഉള്ളവർക്കും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഒരുപാട് പൈസ ഒന്നും മുടക്കാണ്ട് നമുക്ക് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കിടിലൻ ഫുഡ് തന്നെയാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് എന്നും നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കിടിലൻ പലഹാരമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു കുഞ്ഞു ബൗൾ നിറയെ പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിയാണ്. അത് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കണം. ഒന്നേരം 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പച്ചരിയെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. അന്നേരം മിക്സിയുടെ ജാറിലോട്ട് പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മധുരക്കിഴങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് അത് എന്തെങ്കിലും മുളക് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിക്കാറാണ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു രീതി. അപ്പം അതിൽ നിന്ന് പുതുമകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പച്ചരി മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ബൗള് നിറയെ തേങ്ങ ചെറുകിയതാണ്. ഒരു 2 സ്പൂണ് തേങ്ങ മാത്രമേ കാണുള്ളൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നമ്മളൊരു കുഞ്ഞു ബൗള് നിറയാണല്ലോ പച്ചരി എടുത്തിരിക്കുന്നത്. അന്നേരം ഒരു 2-3 സ്പൂൺ അളവിൽ നമുക്ക് തേങ്ങ ചെറുകി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അതേ സെയിം അളവിൽ തന്നെ ചോറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചരി എടുത്തിരിക്കുന്ന ആ ഒരു ബൗള് നിറയെ വെള്ളം നമുക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് വന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ളൊരു മാവല്ല, കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. അന്നേരം ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മാത്രം സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിങ്ങനെ കുറേ നേരം വെക്കണം എന്നൊരു നിർബന്ധമില്ല. കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ആ ഒരു സോഡാ പൊടി ഉപ്പും ഈ ഒരു മാവുമായിട്ട് നന്നായിട്ട് യോജിക്കണം. എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. മധുരക്കിഴങ്ങ് ആവിയിൽ പുഴുങ്ങി കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ അതിൽ കഴിക്കാത്ത ആൾക്കാരും കാണും കുറച്ച് പേരെങ്കിലും, അല്ലേ? അങ്ങനത്തെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മളിതിൽ മധുരക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മധുരക്കിഴങ്ങെന്ന് വെച്ചാൽ അത്ര നിസ്സാരക്കാരനല്ല, ഒരു സൂപ്പർ ഫുഡാണെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ ഫുഡ് തന്നെയാണ് നമ്മുടെ ഒരു മധുരക്കിഴങ്ങ്. ധാരാളമായിട്ട് വൈറ്റമിനെ അതുപോലെ തന്നെ കാൽസ്യം അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയേറെ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ്. ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അങ്ങനെ തുടങ്ങി ഏത് അസുഖക്കാർക്കും ധൈര്യത്തോടുകൂടി ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് കഴിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. പക്ഷേ അതിന് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കൊന്നും അത്ര കണ്ട് അറിയണം എന്നില്ല. അന്നേരം മികച്ച പ്രോബയോട്ടിക് ഫുഡ് തന്നെയാണ് നമ്മുടെ ഒരു മധുരക്കിഴങ്ങ്. അന്നേരം എപ്പം കണ്ടാലും വാങ്ങിച്ചോളുക, അത് ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് നമ്മുടെ ഹെൽത്തിന്. നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ തോലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. പല കളറിൽ ഉള്ള മധുരക്കിഴങ്ങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പം എൻ്റെ ഇരിക്കുന്നത് ഒരു വെള്ള കളർ പോലുള്ള മധുരക്കിഴങ്ങാണ്. നമ്മളൊരു മധുരക്കിഴങ്ങ് എടുത്തതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നൈസായിട്ട് നമുക്ക് ഈ ഒരു മധുരക്കിഴങ്ങ് കിട്ടും. മധുരക്കിഴങ്ങ് പച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ. നമ്മൾ ഈ ചെറിയൊരു മധുരവും നല്ലൊരു ഒരു ചക്കയൊക്കെ പച്ചയ്ക്ക് തിന്നില്ല, അതേ ഒരു ടേസ്റ്റാണ് ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമുക്ക് എത്രത്തോളം ഈ പലഹാരം ഉണ്ടാക്കുന്നതനുസരിച്ച് നമ്മൾ എടുക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇത്രത്തോളം ഗ്രേറ്റ് ചെയ്ത് ആ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതും ഇതാണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന രീതിക്ക് ഒട്ടും മാറ്റം വരുത്താതെ നമ്മൾ വൃത്തിയാക്കിയിരിക്കുന്ന മധുരക്കിഴങ്ങിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഇഡലിത്തട്ടിയിൽ ആവിയിൽ വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വെന്ത് വരുമ്പോൾ ഉപ്പിട്ട് വാത്തെടുത്താൽ മതി. അന്നേരം എങ്ങനെ എടുത്താലും ഏറ്റവും നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുകയും ചെയ്യും. അന്നേരം നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പുതുമയോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ പലഹാരവും, ഒന്ന് നമ്മൾ പണ്ട് മുതലേ ഉള്ള ഒരു മധുരക്കിഴങ്ങിൻ്റെ പുഴുക്കുമാണ്. ഇത് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാൻ മാറ്റിവെക്കാം. പിന്നെ മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗ്രേറ്റ് ചെയ്ത സ്വീറ്റ് പൊട്ടറ്റോ, തേങ്ങാക്കൊത്ത്, കുഞ്ഞുള്ളി, അത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മളൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
നമ്മളീ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ അതിൽ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത്, അല്ലാതെ നമ്മൾ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഒരു പലഹാരമൊന്നുമല്ല. ലേശം മാത്രം ഒന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തേങ്ങാക്കൊത്ത്, നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കുമ്പം. അതിനോടൊപ്പം തന്നെ ഈ എണ്ണയിൽ വറുത്ത തേങ്ങാക്കൊത്തും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് മിക്ക ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമാണ്. നെയ്യിൽ നല്ലപോലെ നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തിനെ വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങാക്കൊത്തിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നട്സ് ഐറ്റംസ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങ് ഒരുപാട് അങ്ങ് വറന്ന് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പം തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുമില്ല, ഒന്ന് ഒന്നര സ്പൂൺ അത്ര മാത്രമേ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. വറുത്തിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് നെയ്യിൽ വറുത്തിട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ നെയ്യ് ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് വറക്കാണ്ടത് ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി. ചുമന്നുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണവുമാണ്, അത്രയേറെ ടേസ്റ്റുമാണ്. ഏതൊരു പലഹാരത്തിലാണെങ്കിലും കറിയിലാണെങ്കിലും കുഞ്ഞുള്ളി ചേർക്കുകയാണെങ്കിൽ അതും കൂടെ നെയ്യിൽ വറുത്തെടുക്കുക. നല്ലൊരു മണമാണ് കേട്ടോ ഇത് നെയ്യിൽ ഇങ്ങനെ വറക്കുമ്പം തന്നെ. ചുമന്നുള്ളി നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കണം. ഞാൻ കുറച്ച് നമ്മുടെ എത്രത്തോളം മധുരം വേണം എന്നനുസരിച്ച് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതിനെ ഉരുക്കിയെടുക്കണം. അതിന് ശർക്കര ഒന്ന് പെട്ടെന്നൊന്ന് ഉരുകി വരട്ടെ. നമ്മൾ തേങ്ങയും ചോറും പച്ചരിയും ഏലക്കയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ടുള്ള മാവ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മളിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ഒഴിക്കുമ്പം തന്നെ അത്യാവശ്യം നല്ല ലൂസായിട്ടിരിക്കും. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചൂടോടു കൂടിയിട്ട് തന്നെ ശർക്കര പാനി ഒഴിക്കുകയാണ്. നല്ലപോലെ അരച്ചിട്ട് വേണം ഒഴിക്കാൻ. കാരണം ചില ശർക്കരക്കെങ്കിലും കല്ലും പൊടിയൊക്കെ ധാരാളമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം മധുരം വേണമെന്നനുസരിച്ച് ശർക്കര എടുക്കുന്നതിൽ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിക്കുക കേട്ടോ, തണുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു മാവിലേക്ക് നമ്മൾ മധുരക്കിഴങ്ങ് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുഞ്ഞുള്ളി, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ എല്ലാത്തിൻ്റെയും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി പകുതി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു നൂണ് ഉപ്പ് ചേർക്കണം എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ വറക്കാനെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. ലേശം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ കൂട്ടിയിട്ടതിന് ശേഷം രണ്ട് തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ നല്ലപോലെ കൂട്ടിയിടുക. ഇനി ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതായിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞുള്ളി വറുത്തിരിക്കുന്നതും തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. തീ ഈ സമയത്ത് നല്ലപോലെ തീ കൂട്ടിയിട്ടേക്കാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ഇടുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ ഒരു സൈഡൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനും വേണ്ടി ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരുപാട് സമയമൊന്നും ചിലവാക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. അന്നേരം ഒരുപാട് സമയം ചിലവാക്കേണ്ട. ഒരുപാട് ചേരുവകൾ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവയാണ്. അന്നേരം ഒരു കുഞ്ഞു ബൗൾ നിറയുള്ള പച്ചരി കൊണ്ട് അഞ്ച് പലഹാരമാണ് ഈ രീതിയിലുള്ളത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അന്നേരം അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ ഒരു മധുരക്കിഴങ്ങ് എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിക്കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ പുഴുക്കൊക്കെയല്ലേ സാധാരണ കഴിക്കാറുള്ളത്. അന്നേരം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പുഴുക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവർ കാണും നമ്മളിൽ ചിലർക്കെങ്കിലും. അങ്ങനത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളതും എണ്ണ അധികം ചേർക്കാത്തതുമായിട്ടുള്ളത്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല.
നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ രുചി ഒന്നും കൂടെ നേരിട്ടിക്കും, ഗുണവും കുറച്ചും കൂടെ കൂടുതലാണ് നെയ്യ് ചേർക്കുന്ന സമയത്ത്. അതായത് നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് കട്ടൻ കാപ്പി. 4 മണി സമയത്ത് വേറൊരു പലഹാരം നോക്കിയേ വേണ്ട, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് പുഴുക്ക്. സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ പുഴുക്കും റെഡിയാക്കിയിട്ടുണ്ട്. കാന്താരി ചമ്മന്തി, കാന്താരിയും ചുമന്നുള്ളിയും പുളിയും ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുള്ള കിടിലൻ ചമ്മന്തിയും ഈ ഒരു കട്ടൻ കാപ്പിയും, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.